നമുക്ക് ഫിഖ്ഹിന്റെ രണ്ടാമത്തെ ക്ലിപ്പ് കാണാം. രണ്ടാമത്തെ ക്ലിപ്പിൽ നാം പരാമർശിക്കുന്ന വിഷയങ്ങൾ അതിലെ ഉദ്ധരണികളോടുകൂടെ ആണ് ഞാൻ പറയുന്നത്. അൽ ഫിഖ്ഹു യൻഖസിമു ഇലാ അർബഅത്തി അഖ്സാമിൻ, ഫിഖ്ഹ് നാല് വിധമാണ്. ഇസ്മ് അഖ്സാം, ഇനങ്ങൾ നാല് വിധങ്ങളാണ്. അൽ ഇബാദാത്ത് വൽ മുആമലാത്ത് വൽ മുനാക്കഹാത്ത് വൽ ജിനായാത്ത്. ഇബാദാത്ത് ആരാധന, മുആമലാത്ത് ഇടപാടുകൾ, മുനാക്കഹാത്ത് വൈവാഹികം, ജിനായാത്ത് ക്രിമിനൽ. ഇങ്ങനെ നാല് വിധമാണ്. അഹമ്മു ഹാദിഹിൽ അഖ്സാം, ഈ ഖിസ്മുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അൽ ഇബാദാത്തു, ആരാധനകളാണ്. അഫ്ളലുൽ ഇബാദാത്തിൽ ബദനീയത്തി അസ്വലാത്തു, ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരമാണ്. വസ്വലാത്തു, നിസ്കാരത്തിന്റെ ഭാഷ അർത്ഥം, പദാർത്ഥ വാക്കർത്ഥം അദ്വാ ഉലുവത്തൻ അദ്വാ പ്രാർത്ഥനയാണ്. പക്ഷേ സാങ്കേതികമായി ഇവിടെ നമ്മൾ നിസ്കാരം എന്ന് പറയുമ്പോൾ, സ്വലാത്ത് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അഖ്വാലുൻ അഫ്ആലുൻ മഖ്സൂസത്തുൻ മുഖ്തതഹത്തും ബി തക്ബീരി മുഖ്തതമത്തും ബി തസ്ലീമി. തക്ബീർ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില പ്രത്യേക വാക്കുകളും പ്രവർത്തികളും. വൽ മഫ്റൂദാത്തുൽ ഐനിയത്തു ഖംസുൻ, വ്യക്തിഗതമായി ഫർളാക്കപ്പെട്ട നിസ്കാരങ്ങൾ അഞ്ചെണ്ണമാണ്. ഫി കുല്ലി യൗമിം വലൈല, രാത്രിയും പകലും കൂടെ, എല്ലാ രാത്രിയും പകലും കൂടെ അഞ്ച് നിസ്കാരം. ശുരിയാച്ച് ലൈലത്തൽ ഇസ്റാഇ ബൈനൻ ബഅദ നുബുവത്തി ബി അശ്രി സിനീന വ സലാസത്തു അഷ്ഹുരിൻ, നുബുവത്തിന് ശേഷം പത്ത് വർഷവും മൂന്ന് മാസവും കഴിഞ്ഞിട്ട് ലൈലത്ത് സബ്ഇൻ വ അശ്രീന മിൻ റജബ്, റജബിലെ ഇരുപത്തി ഏഴാമത്തെ രാത്രിയിലാണ് ഇത് നിയമമാക്കപ്പെടുന്നത്. ശുരിയാച്ച് നിയമമാക്കപ്പെടുന്നത്. ഫഖീമത്തു മിൻ ലുഹുരി ദാലിക്കൽ യൗം, ആ ദിവസത്തെ ലുഹുർ മുതലാണ് ആ നിസ്കാരം നടപ്പിലാകുന്നത്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ കർമ്മശാസ്ത്രം നാല് വിധമാണ്: ആരാധന, ഇടപാട്, വൈവാഹികം, ക്രിമിനൽ. ഇങ്ങനെ മൊത്തം നാല് വിധമായാണ് ചർച്ചകൾ നടക്കുന്നത്. അതിൽ തന്നെ നിസ്കാരമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം. നിസ്കാരത്തിന് ഡെഫിനേഷൻ പറയാവുന്നത് തക്ബീർ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില പ്രത്യേക വാക്കുകളും പ്രവൃത്തികളും. അത് നിയമമാകുന്നത് നുബുവത്തിന് ശേഷം പത്ത് വർഷവും മൂന്ന് മാസവും കഴിഞ്ഞിട്ട് റജബ് ഇരുപത്തി ഏഴാമത്തെ രാത്രിയാണ് ആദ്യമായി നടപ്പിലാക്കപ്പെടുന്ന നിസ്കാരം, അന്നത്തെ ലുഹുറാണ്. ഇത്രയും ചുരുങ്ങിയത് നാം മനസ്സിലാക്കി കഴിഞ്ഞു.